Hi friends, welcome to our channel. Appo namukku ini injikari enganeya vekkane nokkam. Innu onathine amma injikari undakkanulla thayaradippilana. Appo seri appo ammayude injikari enganeya nu ningukoodi kaanichu tharanu vicharichu. Appo adinu vendite inji roundile nice aayi arinjeduttundu. Pinne kunnulli cheriya ulliyum round aayi arinjeduttundu. Pachamulagu roundile arinjeduttundu. Karuveppu ithre saadhanamaanu arinjathu vechittullathu. Ini baaki ingredients namukku cheyyumbo nokka to. Appo nammal chatti vechu chatti choodayi ini enna olikkana velichenna aanu olikkindu first namukku inji varthu koora vendathu to. Appo velichenna olichu adilekku inji ittu kodukkam. ഇഞ്ചി നമുക്ക് നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ട്ടോ. ഇഞ്ചി നന്നായി ചുവന്ന് വരണം. ഇവിടെ ഇഞ്ചി ചുവന്നുകൊണ്ടിരിക്കും. ദാ ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കോരിയെടുക്കാം. നമുക്കിനി അതേ എണ്ണയിൽ തന്നെ കടു പൊട്ടിക്കാം. അമ്മയാണ് ഇഞ്ചിക്കറി വെക്കുന്നത്, ഞാനല്ല കേട്ടോ. ഇനി ഉള്ളി അതിലേക്ക് ഇത്രയും പച്ചമുളക് കേട്ടോ. ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ മൂക്കണം ഉള്ളി. നമ്മൾ ഇഞ്ചി പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, വറുത്ത ഇഞ്ചി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കുക. കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുള്ളു, കുറച്ചേ ഉള്ളൂ ഇഞ്ചി. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി. ഇഞ്ചി പൊടിച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ഈ പൊടിയും ഇഞ്ചി പൊടിച്ചതും എല്ലാം കൂടെ ചേർത്തി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും. ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുതേ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ഈ മിക്സിനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി എല്ലാത്തിനും ഒന്ന് വെന്ത് അതിലേക്ക് മിക്സ് ആകാനാ. ഇനി നമുക്കിത് കുറെ സമയം തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കുറുകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വാങ്ങി മാറ്റുക വേണ്ടത്. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായി കുറുകി വരും. അപ്പോ ഉപ്പും പുളിയും എല്ലാമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ വാങ്ങി മാറ്റുക ചെയ്യുന്നത്. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഉത്രാടദിന സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഓണത്തിന്റെ തലേന്ന് തന്നെ എല്ലാം അച്ചാറുകളെല്ലാം ഏകദേശം ഉണ്ടാക്കി വെക്കും. നാരങ്ങ, മാങ്ങ, ഇഞ്ചിക്കറി ഇതെല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പൊ അതുകൊണ്ടാണ് ഉത്രാടത്തിന് എല്ലാം ആക്കി വെച്ചു. ഉത്രാടത്തിന് മുന്നേ ചെയ്യും കേട്ടോ, പൂരാടത്തിന് തന്നെ ചെയ്യും. അച്ചാറും നാരങ്ങയൊക്കെ അമ്മ ഇന്നലെ തന്നെ ചെയ്തു. ഇന്നിപ്പോ ഇഞ്ചിക്കറി രാവിലെ ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.